കോവിഡ് കാലം കൃഷിയേയും ഹൈടെക് ആക്കിയ ഒരു കാഴ്ചയാണ് ഇനി ഗുഡ് മോർണിംഗ് കേരളയിൽ വയനാട്ടിൽ നിന്ന് ഉള്ള കാഴ്ചകളാണ് നെൽപാടങ്ങളിൽ കീടരോഗ നിയന്ത്രണത്തിന് മരുന്ന് തളിക്കാൻ ഡ്രോണുകളാണ് കൊളവള്ളി എന്ന ഗ്രാമത്തിൽ എത്തിയത് ഈ കോവിഡ് 19 കാലഘട്ടത്തിലെ ഈ കൂട്ടായ കൂട്ടത്തോട് കൂടി കർഷകർക്ക് കൂട്ടത്തോട് കൂടി വന്ന് പാടത്ത് പണി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അതിന്റെ ഒരു കൂട ഒരു സാഹചര്യത്തിൽ ആണ് നമ്മൾ ഈ ടെക്നോളജി അതായത് ഡ്രോൺ ടെക്നോളജി ഇവിടെ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു കോവിഡ് കാരണം മരുന്ന് തളിക്കാൻ തൊഴിലാളികളെ കിട്ടുന്നില്ല കർഷകർ ഇക്കാര്യം അമ്പലവയൽ കാർഷിക കേന്ദ്രത്തെ അറിയിച്ചു ഉടനെ എത്തി വയലുകൾക്ക് മീതെ ഈ പുതിയ ജോലിക്കാരൻ ആകാശത്ത് നിന്ന് ദൃശ്യങ്ങൾ പകർത്തുന്നത് കോവിഡ് കാലത്തടക്കം കണ്ടിട്ടുണ്ടെങ്കിലും ഇവന്റെ ഈ പുതിയ ദൗത്യം കർഷകർക്ക് പുതിയ അനുഭവമായി വിശാലമായ പാടശേഖരങ്ങളിൽ മരുന്ന് തളിച്ച് പറന്നു നീങ്ങുന്ന ഡ്രോൺ വിളകൾക്ക് ആവശ്യമായ രീതിയിൽ കൃത്യസമയത്ത് മൂലകങ്ങൾ എത്തിക്കാൻ ഏതായാലും പുതിയ പരിപാടിക്കായി 10 ഗ്രാം ഒരു ലിറ്റർ എന്നൊരു തോതിലാണ് നമ്മൾ ഈ മൈക്രോ ന്യൂട്രിയൻ്റ് സ്പ്രേ കൊടുക്കുന്നത് അപ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിയണം അപ്പോൾ അതിനകത്ത് സിങ്ക് ബോറോൺ ചെമ്പ് ഇരുമ്പ് മാംഗനീസ് മോളിബ്ഡിനം എന്നീ മൂലകങ്ങൾ മൈക്രോ ന്യൂട്രിയൻസ് വളരെ കുറഞ്ഞ അളവിലാണ് ചെടിക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ഈ പ്രളയം അതുപോലെ ഈ മണ്ണൊലിപ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴേക്കും ഈ മൈക്രോ ന്യൂട്രിയൻസ് നമ്മുടെ മണ്ണിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ഒലിച്ചു പോകും അപ്പോൾ അതിൻ്റെ ഒരു അഭാവം കാരണം ഈ ചെടികൾക്ക് മഞ്ഞളിപ്പ് അതുപോലുള്ള പല ലക്ഷണങ്ങളും വരും രോഗപ്രതിരോധ ശേഷി ചെടിയുടേത് കുറയും അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് ശരിക്കും ഒരു ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് കാർഷിക സർവകലാശാല സമ്പൂർണ്ണ അതിൻ്റെ ആ വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ശരിക്കും ഒരു സമ്പൂർണമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഒരു മിക്സ്ചർ തന്നെയാണ് ഈ ഒരു സമ്പൂർണ്ണ മൈക്രോ ന്യൂട്രിയൻ മിക്സ്ചർ അത് നെല്ലിനുണ്ട് വാഴയ്ക്കുണ്ട് അതുപോലെ പച്ചക്കറിക്കുണ്ട് അപ്പോൾ ഓരോന്നിനും ഓരോ രീതിയിലുള്ള കോമ്പോസിഷൻ ആണ് അപ്പോൾ നെല്ലിനുള്ള മൈക്രോ ന്യൂട്രിയൻ മിക്സായ സമ്പൂർണ്ണയാണ് 10 ഗ്രാം പെർ ലിറ്റർ എന്ന തോതിൽ നമ്മൾ ഡ്രോണിന്റെ സംവിധാനത്തോടു കൂടി ഈ പാടശേഖരത്തിൽ അടിച്ചത് പരമ്പരാഗതമായി നെൽകൃഷിയുള്ള മേഖലയാണ് കൊളവള്ളി സൂക്ഷ്മ മൂലക മിശ്രിതമായ സമ്പൂർണ്ണയാണ് ഇവിടെ ഡ്രോണിന്റെ സഹായത്തോടെ പാടശേഖരങ്ങളിൽ തളിച്ചത് ഡ്രോണിന്റെ വേഗം പറക്കുന്ന ഉയരം മൂലകത്തിന്റെ അളവ് എന്നിവ കാർഷിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരുടെ മേൽനോട്ടത്തിലാണ് ക്രമീകരിച്ചത് മറ്റു വിളകളിലേക്കും കോവിഡ് സാഹചര്യം നീണ്ടാൽ ഡ്രോണിനെ എത്തിക്കാനാണ് കർഷകരുടെ തീരുമാനം ഏതായാലും അടുത്തുതന്നെ വയനാട്ടിലെ വയലേലകളിൽ കൂടുതൽ ഡ്രോണുകൾ പണിക്കിറങ്ങും അനൂപ് കെയാർ കൈരളി ന്യൂസ് വയനാട്